ഇത്ര നല്ലവൻ മാമ ശ്രീയേശു ക്രിസ്തുനാഥനെ നീയാരുള്ളു മിത്രമാണിനിക്കവനെന്നാളും എത്ര കാഴ്ചകൾ ഭൂവിൽ വന്നാലും അതിമോദം നാഥനു പാടിയിടും സ്തുതിഗീതം നാവിലുയർന്നിടും ഇത്ര നല്ലവൻ മമ ശ്രീയേശു ക്രിസ്തുനാഥനെ നീയാരുള്ളു ഇത്ര നല്ലവൻ മമ ശ്രീയേശു ക്രിസ്തുനാഥനെ നീയാരുള്ളു നീതിയോടെ ന്യായം വിധിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ജീവനദി എന്ന ഈ ആത്മീക പ്രോഗ്രാമിലൂടെ പ്രഭാതവചന ധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ മഹാദൈവമായ യേശുക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനവും നമുക്കേവർക്കും വളരെ ആത്മികമായ ഉയർച്ചയും ആത്മികമായ ഉത്സാഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനു വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും 3 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. സങ്കീർത്തനങ്ങൾ 94 അതിൻ്റെ 17, 18, 19 എന്നീ വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധയോടെ കേൾക്കുമല്ലോ. നാം അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. പ്രിയരെ, ദൈവമക്കളായ നാം അത്യുന്നതനായ ദൈവത്തിൻ്റെ ജനവും അവൻ്റെ അവകാശവുമാകുന്നുവല്ലോ. ആയതിനാൽ അവൻ തൻ്റെ ജനമായ നമ്മെ ഒരിക്കലും തള്ളിക്കളയാത്തവനും അവൻ്റെ അവകാശമായ നമ്മെ ഒരിക്കലും കൈവിടാത്തവനുമാകുന്നു. ഈ നാളുകളിൽ ദുഷ്ടന്മാർ നമ്മെ ശകാരിച്ച് ദാർഷ്ട്യം സംസാരിക്കുകയും വമ്പ് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മെ വളരെയധികം കഷ്ടത്തിലാക്കുന്നുണ്ട്. അവർ ദൈവജനമായ നമ്മെ പീഡിപ്പിച്ച് തകർത്ത് കളയുവാൻ ഒരുമ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ ദുഷ്ടന്മാർ യാതൊരു മനസ്സാക്ഷിയുമില്ലാതെ വിധവമാരെയും പരദേശികളെയും അനാഥരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദുഷ്പ്രവൃത്തികളൊക്കെയും ചെയ്യുമ്പോഴും അവരുടെ ഉള്ള മൂഢതയോട് പറയുന്നത് എന്തെന്നറിയാമോ? തങ്ങൾ ചെയ്യുന്ന ദുഷ്ടതയും നീതികേടും ദൈവം കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലെന്നാണ് അവർ തങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. സർവജ്ഞാനിയായ ദൈവം ഇവരുടെ ദുഷ്പ്രവൃത്തികളൊക്കെയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചെവിയെ നട്ടവൻ കേൾക്കുമെന്നും കണ്ണിനെ നിർമ്മിച്ചവൻ കാണുമെന്നും മൂഢരായ ഈ ദുഷ്ടർ അറിയുന്നില്ല എന്ന് മാത്രം. ദുഷ്കർമ്മികളുടെ നേരെ ആരെഴുന്നേൽക്കും? നീതികേട് പ്രവർത്തിക്കുന്നവർക്കെതിരെ ആര് എതിർത്ത് നിൽക്കും എന്ന് സങ്കീർത്തനകാരൻ ചോദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നാമും പല ചോദ്യങ്ങളും ചോദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കെതിരായ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ ആരെഴുന്നേൽക്കും? ഈ നീതികേട് പ്രവർത്തിക്കുന്നവർക്കെതിരെ ആര് എതിർത്ത് നിൽക്കും എന്നൊക്കെ പലപ്പോഴും നാം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയരെ, നാം മനസ്സിലാക്കുകയും ധൈര്യപ്പെടുകയും ചെയ്യേണ്ടതെന്നാൽ ഈ ദുഷ്ടതകളുടെ നടുവിൽ നാം ഒരിക്കലും ഏകനായിരിക്കുന്നില്ല എന്നോർത്ത് ധൈര്യപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മുടെ സഹായകനായിട്ട് എപ്പോഴും കടന്നുവരും എന്നത് സംശയിക്കേണ്ടതില്ല. ഇങ്ങനെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും സങ്കീർത്തനകാരൻ്റെയും നമ്മുടെയും ജീവിതത്തിലും കർത്താവ് കടന്നു വരികയും നമ്മെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ സഹായത്തിനായി ദൈവം കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ നാം എപ്പോഴേ മരണപ്പെട്ട് ശവക്കല്ലറകളിൽ മൗനവാസം ചെയ്യേണ്ടവരായിരുന്നു. പ്രിയരെ, നാം വഴുതി വീഴുവാൻ പോകുന്നുവെന്ന് എപ്പോഴൊക്കെ ചിന്തിച്ചുവോ അപ്പോഴൊക്കെയും ദൈവം തൻ്റെ ദയയാൽ നമ്മെ അത്ഭുതകരമായി താങ്ങി നിർത്തി. ആകുലതകൾ മനസ്സിലുയർന്നു വന്നപ്പോൾ ദൈവം ആശ്വസിപ്പിച്ച് നമ്മുടെ ചൂടേറിയ ഹൃദയത്തെ തണുപ്പിക്കുകയാണ് ചെയ്തത്. നിർദോഷികളായ നമുക്കെതിരെ ദുഷ്ടർ കൂട്ടം കൂടിയെങ്കിലും ദൈവം നമുക്ക് നമ്മുടെ സങ്കടങ്ങളിൽ ഗോപുരവും ശരണശൈലവുമായിരുന്നു. നമ്മുടെ ദൈവം നമുക്കായി എഴുന്നേറ്റ് പ്രകാശിക്കും. അവൻ ദുഷ്ടന്മാരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തുകയും അവരെ സംഹരിച്ചു കളയുകയും ചെയ്യും. ഇക്കാലത്ത് ദൈവം നമ്മെ ശിക്ഷിക്കുകയും തൻ്റെ നിയമങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ നാം വാസ്തവമായി ഭാഗ്യവാന്മാരാണ്. പ്രിയരെ, നമ്മുടെ ദൈവം നമ്മെ ഇക്കാലത്ത് ബാലശിക്ഷ നൽകി തൻ്റെ ശ്രേഷ്ഠ വചനങ്ങൾ പാലിക്കുവാൻ നമ്മെ അഭ്യസിപ്പിക്കുകയും അതിനാൽ ആ രീതിയിൽ നാം ഒക്കെയും ഭാഗ്യവന്മാരുമാണ്. ആയതിനാൽ തുടർന്നും നമുക്ക് പരമാർത്ഥ ഹൃദയമുള്ളവരായി മുന്നേറാം.
നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുകയും നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളോട് ഒരു വസ്തുത ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. പ്രിയ ശ്രോതാവേ, യഥാർത്ഥ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ട് എങ്കിൽ ദൈവവചനം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ താങ്കൾ ഭാഗ്യകരമായ പദവിയിലേക്ക് വരികയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ വചന കേൾവി താങ്കൾക്ക് സഹായകരമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെയും പ്രഭാതവചന ധ്യാനം ശ്രവിച്ച എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ച് നീതിയോടെ ന്യായം വിധിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. ഒരു നാളും കൈവിടുകില്ലെന്നെ, തിരുമാർവെനിക്കഭയം തന്നെ, വരുമാകുലങ്ങളിലും നന്നെ, തരുമാശ്രയം തകരാറെന്നെ, അതിമോദം നാഥനു പാടീടും, സ്തുതിഗീതം നാവിലുയർന്നീടും, ഇത്ര നല്ലവൻ മമ ശ്രീയേശു, ക്രിസ്തുനാഥനെന്നിയേ ആരുള്ളൂ.